ഹലോ നമസ്കാരം, അഗ്രിടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നാടൻ കോഴികളെ അടയിരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെക്കുക. നമ്മൾ കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ഇന്ന് മുതൽ നമ്മളെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കയറി ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് കോഴിയെ അടയെടുത്ത് വെക്കാനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല അടസ്വഭാവമുള്ള നാടൻ കോഴികളെ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അട വെക്കാനായിട്ട് വെക്കുന്നതിനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ കോഴി അടയായി അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അട വെക്കാനായിട്ട് ശ്രമിക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അട വെച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നോ രണ്ടോ മുട്ടകൾ കോഴിയിടാനായിട്ട് സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടും കോഴി ഒരു രണ്ട് മൂന്ന് ദിവസം ഇരുന്നതിന് ശേഷം അട വെക്കുമ്പോൾ കൃത്യമായിട്ട് അവർ മുട്ടയിൽ ഇരിക്കുകയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടാനായിട്ട് സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കോഴി സ്ഥിരമായിട്ട് മുട്ടയിട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ അടവെക്കാനായിട്ട് കഴിയുന്നതും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മുട്ട വേറൊരു സ്ഥലത്താണ് മാറ്റി അടവെക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം മുട്ട മാറ്റി ഒരു ഡെമ്മി മുട്ടയോ എന്തെങ്കിലും വെച്ച് അവരെ അടയിരുത്തിയതിന് ശേഷം മാത്രം നല്ല നമ്മൾ വിരിയിക്കാനുള്ള മുട്ടകൾ വെച്ച് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ആയിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പം അടയാകാനായിട്ട് സാധ്യത കുറവാണ്. നമ്മൾ മാറ്റി വെക്കുന്ന സ്ഥലത്ത് അടയാകാനായിട്ട് സാധ്യത കുറവായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണയായിട്ട് അട വെക്കുന്നത് അട കോഴി അട നല്ലതായിട്ട് അടയായതിനു ശേഷം നമ്മൾ അട വെക്കുന്നത് നേരത്തെയൊക്കെ വെച്ചുകൊണ്ടിരുന്ന ചാരം, മണൽ, അതുപോലെ തന്നെ മരത്തിൻ്റെ ചിന്തേരി പൂള് അങ്ങനെയുള്ള സാധനങ്ങൾക്കകത്തൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഈ പെട്ടെന്ന് കോഴികൾക്കുണ്ടാകുന്ന ഈ കോഴിപ്പേൻ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പുൽത്തൈലം നമ്മൾ ഉണ്ടാക്കുന്ന ടൈപ്പ് പുല്ലുണ്ടല്ലോ, ആ പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടാണ് സാധാരണ അട വെക്കാറായിട്ടുള്ളത്. അപ്പോൾ കോഴികൾ അടപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത് അവർക്ക് കോഴിപ്പേൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നേരത്തെ മുതൽ അട വെച്ച് വരുന്നത്. ഞങ്ങളുടെ വീട്ടിലിപ്പോഴും ഞങ്ങൾ അനുവർത്തിച്ച് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒന്നുകിൽ മണൽ അല്ലെങ്കിൽ ചാരം അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അട വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മങ്ങിയ വെളിച്ചം അല്ലെങ്കിൽ കൂട്ടിനകത്തേക്ക് അട വെക്കുന്ന ഏരിയയിലേക്ക് കൂടുതൽ വെളിച്ചം കടക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു അരണ്ട വെളിച്ചമുള്ള ഏരിയയിലായിരിക്കണം നമ്മൾ അട വെക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു കോഴികൾ കൂട്ടിലേക്ക് കയറി ശല്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന അടക്കോഴിയെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് കയറി വീണ്ടും മുട്ടയിടുന്ന ഒരു രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ കൂട് ഓപ്പണായിട്ടിട്ട് ഇടരുത്. ഇട്ടാൽ മറ്റു കോഴികൾ കയറി മുട്ടയിടും, നമ്മൾ വെച്ചിരിക്കുന്ന മുട്ടയും ഈ മുട്ടയും തമ്മിൽ നമുക്ക് തിരിച്ചറിയാതെ വരും, പിന്നെ അതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ അടയിരിക്കുന്ന കോഴികൾക്ക് യാതൊരു തരത്തിലുള്ള ശല്യങ്ങളും പുറത്തുനിന്നുള്ള ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം നമ്മൾ കോഴികളെ അടവെക്കാനായി. കോഴികളെ അടയിരിക്കുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ആരോഗ്യം കുറവായിരിക്കും. കാരണം അവരുടെ ശരീരത്തിലുള്ള ഫാറ്റ് ഉപയോഗിച്ചാണ് അവർ അത്രയും ദിവസം അടയിരിക്കുന്ന കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും കോഴികളെ രാവിലെ ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂറെടുത്ത് നമ്മൾ കോഴികളെ പുറത്തേക്ക് ഇറക്കി വിടുകയും അവർക്ക് തീറ്റ തിന്നാനും വെള്ളം കുടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കണം. അവരധികം ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല, എന്നാലും അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുഡ്, സാധാരണ ഞങ്ങൾ കൊടുക്കുന്ന ചോറും കഞ്ഞിവെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അതിന് കൂട്ടത്തിൽ വെള്ളം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വിമറാളോ അങ്ങനെ എന്തെങ്കിലും കൂടെ നമ്മൾ ഗ്രോപ്ലക്സോ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് അവർക്ക് അടപ്പുറത്ത് ഇരിക്കാനും അവർ അട കഴിയുന്ന സമയത്ത് അവർക്ക് ക്ഷീണങ്ങളും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാകാതെ ഇരിക്കും. അത് എല്ലാ ദിവസവും നമ്മൾ തീറ്റ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കോഴികളെ നമ്മൾ പുറത്തേക്ക് അഴിച്ചു വിടുന്ന സമയത്ത് അവർക്ക് കുളിക്കാനായിട്ട് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. അതുപോലെ ചാരം, മണ്ണ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് അവർ കുളിക്കുക, അവരുടെ ശരീരം തണുപ്പിക്കുന്നതിനൊക്കെ അവർക്കൊരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ കോഴിപ്പേൻ പോലെയുള്ള സാധനങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ടും ഈ ഒരു മണ്ണിലുള്ള കുളിയും ചാരത്തിലുള്ള കുളിയൊക്കെ കോഴികളെ സഹായിക്കാറുണ്ട്. ചില ആളുകൾ കൂടുകളിൽ തന്നെ തീറ്റയും വെള്ളവും വെച്ചു കൊടുത്ത് കോഴികളെ പുറത്തേക്ക് ഇറക്കി വിടാനായിട്ട് സമ്മതിക്കാതെ വെക്കാറുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. തീറ്റയും വെള്ളവും അവിടെ തന്നെ വെച്ചാൽ കുറച്ച് തീറ്റയെ അവർ തിന്നാൻ സാധ്യതയുള്ളൂ. അവർ തീറ്റ തിന്നിട്ട് കയറിയിരിക്കും വീണ്ടും അവിടെ ഉറുമ്പും കാര്യങ്ങളൊക്കെ വരാനും അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അവരുടെ ശരീരം ഒന്ന് അനങ്ങുന്നതിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ രാവിലെ തുറന്നു വിടണമെന്ന് പറയുന്നത്. മാക്സിമം തുറന്ന് വിടാൻ തന്നെ ശ്രമിക്കുക. കൂട്ടിൽ തന്നെ ഇട്ട് നമ്മൾ തീറ്റയും വെള്ളവും കൊടുക്കുന്ന ഒരു പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്.
പിന്നെ നമ്മൾ ഇവർക്ക് തീറ്റ കൊടുക്കാതെയൊക്കെ ചിലർ ഇരുത്താറുണ്ട്, അവരെ അല്ലെങ്കിൽ തീറ്റ തിന്നാനായിട്ട് മടി കാണിക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അവരെ കൈകൊണ്ട് തന്നെ നമ്മൾ എടുത്ത് ഇറക്കി വിട്ട് അവർക്ക് ആവശ്യമുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ അവർ വീണ്ടും അവരുടെ ശരീരത്ത് തീറ്റ അല്ലെങ്കിൽ അതിന് ഒരു എനർജി ഇല്ലാതെ വരുന്ന സമയത്ത് അവരെ അട വെച്ചിരിക്കുന്ന മുട്ട തന്നെ കൊത്തി കുടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്വഭാവം തുടങ്ങിയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെ അട ഇരിക്കുന്ന കോഴിക്ക് നമ്മൾ തീറ്റ കൊടുക്കാതെ അല്ലെങ്കിൽ മുട്ട കൊടുത്തി കുടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അട വെക്കുന്ന സമയ കൂടുകളിലേക്ക് മഴക്കാലത്താണെങ്കിൽ കൂടുതൽ തണുപ്പും കാറ്റുമൊക്കെ അടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കോഴികൾക്ക് അടയിരിക്കുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ കൂടിനകത്ത് അട വെക്കുന്ന സ്ഥലത്ത് വായുസഞ്ചാരം നമ്മൾ ഉറപ്പുവരുത്തണം. കൂടുതൽ മൂടിക്കിട്ട് വെക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അപ്പോൾ കോഴികൾക്ക് അത്യാവശ്യം ആരോഗ്യത്തോടെ അവർക്ക് അടയിരിക്കാനായിട്ട് സാധിക്കും. ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അട വെക്കുന്ന പാത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്. അട വെക്കുന്ന പാത്രങ്ങൾ എപ്പോഴും ഒരു ഒതുക്കമുള്ള പാത്രങ്ങളായിരിക്കും എപ്പോഴും നല്ലത്. ചട്ടി നേരത്തെ വീടുകളിൽ അട വെച്ചുകൊണ്ടിരുന്ന മൺചട്ടികളിലൊക്കെ ആയിരുന്നു, അതുപോലെ ടയർ കോട്ട അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ആയിരുന്നു. നമുക്ക് സിമെൻറ്റ് ചട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ നടുക്കുവശം കുറച്ച് കുഴിവുള്ളത് കൊണ്ട് തന്നെ മുട്ട ഒരുമിച്ച് കൂടിയിരിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പാത്രങ്ങളാണ് നമ്മൾ അട വെക്കാനായിട്ട് എപ്പോഴും ഉപയോഗിക്കേണ്ടത്. ഒത്തിരി നമ്മൾ വിസ്താരമുള്ള പാത്രങ്ങളിൽ വെച്ചാൽ മുട്ട ചില സമയങ്ങളിൽ അകന്ന് മാറിയിരിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അകന്നിരിക്കുന്ന മുട്ടകൾ കോഴി അതിൻ്റെ ചുണ്ടുകൊണ്ട് തന്നെ അത് അടുപ്പിച്ച് വെക്കാനായിട്ട് സാധ്യതയുണ്ട്. സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാലും നമ്മൾ ഒതുക്കമുള്ള പാത്രങ്ങളിൽ വെക്കുകയാണെങ്കിൽ എപ്പോഴും മുട്ടകൾ കോഴിയുടെ ചിറകിനടുത്ത് തന്നെ കൂടുതൽ സമയം ആയിരിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. ചില ആളുകൾ തുടർച്ചയായിട്ട് ഒരു തവണ അടവെച്ച് അതിന് ശേഷം കുഞ്ഞുങ്ങളെ മാറ്റിയതിന് ശേഷം വീണ്ടും മുട്ട അടവെച്ച് ആ സെയിം കോഴിയെ തന്നെ നമ്മൾ അടവെച്ച് വിരിയിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക. കാരണം കോഴികൾക്ക് ആരോഗ്യകരമായിട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ്. ചിലപ്പോൾ കോഴി തന്നെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയുള്ള നമ്മുടെ ഒരു ലാഭം മാത്രം നോക്കാതെ കോഴിയുടെ ആരോഗ്യം കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ചിലർ സംശയമായിട്ടൊക്കെ ചോദിക്കാറുണ്ട് വീണ്ടും അടവെച്ച് വിരിക്കുന്നതിനകത്ത് തെറ്റുണ്ടോയെന്ന്. ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്, ശ്രമിക്കരുത്. അതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ ഇടയ്ക്ക് കേൾക്കുന്നൊരു കാര്യമാണ്, ചില ആളുകളുടെ സംശയമാണ് കോഴികളെ നമ്മൾ അട വെക്കുന്ന സമയത്ത് ഇരട്ട സംഖ്യ ആയിട്ട് മുട്ട വെക്കണോ അതോ ഒറ്റ സംഖ്യ ആയിട്ട് മുട്ട വെക്കണോ, എങ്ങനെ വെച്ചാലാണ് വിരിയാൻ സാധ്യത കൂടുതലെന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നമ്മൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള കാരണങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തുള്ള ചില ആൾക്കാരുടെ ചിന്തകൾ അവർ നമ്മളിലേക്ക് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുത്തിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണത്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സയൻറ്റിഫിക്കായിട്ടൊരു കാരണങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് നമ്മൾ അട വെച്ചാലും മുട്ട വരും. അതിനകത്ത് നിങ്ങളാരും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്നാലും മുട്ടയുടെ എണ്ണം കോഴിയുടെ വലുപ്പത്തിനനുസരിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ കോഴികളാണെങ്കിൽ ഏകദേശം ഒരു 15-18 മുട്ടയൊക്കെ അട വെക്കാനായിട്ട് സാധിക്കും. ചെറിയ കോഴികളാണെങ്കിൽ അതൊരു 10-13 മുട്ടയിലൊക്കെ നമുക്ക് ഒതുക്കേണ്ടതായിട്ട് വരും. നമ്മൾ കോഴിയുടെ വലുപ്പം അനുസരിച്ച് വേണം എപ്പോഴും അട വെക്കാനായിട്ട്. അല്ലെങ്കിൽ മുട്ട പുറത്ത് കിടക്കാനും ആ മുട്ട വിരിയാതിരിക്കാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് മുട്ട നമ്മൾ എപ്പോഴും ഉരുട്ടി മാറ്റി വെച്ച് കൊടുക്കേണ്ടതുണ്ടോ, നമ്മൾ തിരിച്ച് മാറ്റി വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കോഴി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മുട്ട കുറേ ചില സമയങ്ങളുടെ വ്യത്യാസത്തിൽ തിരിച്ച് കോഴി തന്നെ നോക്കിക്കോളും. നമ്മൾ ഇൻക്യുബേറ്ററിലൊക്കെ വെക്കുന്ന സമയത്താണ് നമ്മൾ മുട്ട തിരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ കോഴികൾക്ക് അട വെച്ച് വിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാനായിട്ടുള്ളത്. കോഴികളെ അട വെച്ച് വിരിയിക്കുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.